ബ്രിട്ടീഷ് കൊളംബിയയിൽ ഒരു ട്രെയിൻ ആക്സിഡൻ്റ് നടന്നു. രണ്ട് കമ്പാർട്ട്മെൻറ്റുകളുടെ ഇടയിലായി ഒരു ബോഗിയിലുള്ള കുറേയധികം പേർക്ക് ഗൗരവതരമായ അപകടം സംഭവിച്ചു. ഉടനെ തന്നെ അടുത്തുള്ള ആളുകൾ രക്ഷാപ്രവർത്തനത്തിനെത്തി അധികം താമസിയാതെ തന്നെ റാപ്പിഡ് ഇൻ്റർവെൻഷൻ ടീം, അടിയന്തര ശുശ്രൂഷ സംഘവും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്ത് പാഞ്ഞെത്തി. അപകടത്തിൽപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് ട്രെയിൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും പുറത്തേക്ക് എടുക്കുവാൻ തുടങ്ങി. ആംബുലൻസിൽ വന്നു. ആംബുലൻസിൽ വഴി പരിക്കേറ്റവരെ ഉടനെ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കുവാനുമുള്ള പരിശ്രമങ്ങൾ നടന്നു. ആംബുലൻസ് പോയി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത് നിലത്ത് കിടത്തിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു മനുഷ്യൻ ഉച്ചത്തിൽ നിലവിളിച്ച് കരയുവാൻ തുടങ്ങിയത്. ഐ വോണ്ട് എ പ്രീസ്റ്റ്, ഐ വോണ്ട് ടു മേക്ക് മൈ കൺഫെഷൻ. എനിക്ക് ഒരു വൈദികനെ വേണം, എനിക്ക് എൻ്റെ ജീവിതത്തിലെ അവസാനത്തെ കുമ്പസാരം നടത്തണം. ആ മനുഷ്യൻ അപ്രകാരം ഉറക്കെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് എന്തു ചെയ്യണമെന്നറിയില്ല. ഒരു വൈദികൻ്റെ സഹായം എവിടെ നിന്ന് കിട്ടും? അപ്പോഴാണ് തൊട്ടടുത്ത് തന്നെ കിടന്നിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ സാരമായ മുറിവ് സംഭവിച്ചിട്ടുണ്ട്, രക്തം ഒലിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ മനുഷ്യൻ തൻ്റെ വേദനയെല്ലാം കടിച്ചിറക്കിക്കൊണ്ട് സാവധാനം എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതനാണ്, ഞാൻ അദ്ദേഹത്തെ സഹായിക്കാം. അപ്പോൾ തൊട്ടു നടത്തിരുന്ന ഡോക്ടർ പറഞ്ഞു, താങ്കളുടെ മുറിവും ക്ഷതവുമെല്ലാം വളരെ ഗൗരവതരമാണ്. താങ്കൾ എഴുന്നേൽക്കുന്നതും ഇപ്രകാരം ചലിക്കുന്നതുമൊന്നും നന്നായിരിക്കില്ല. ഒരുപക്ഷെ തങ്ങളുടെ ജീവനെ തന്നെ അത് അപകടസന്ധിയിലെത്തിക്കുവാൻ സാധ്യതയുണ്ട്. ആ വൈദികൻ പറഞ്ഞു, സാരമില്ല, ഈ മനുഷ്യൻ്റെ ആഗ്രഹം എനിക്ക് സാധിച്ചു കൊടുക്കണം, ഞാൻ എഴുന്നേറ്റ് ആ മനുഷ്യനെ സഹായിക്കാം. അങ്ങനെ ഈ വൈദികൻ സാവധാനം എഴുന്നേറ്റ് ചെന്ന് തൊട്ടടുത്ത് കിടന്നിരുന്ന ആ ഗുരുതരമായ പരിക്കേറ്റ, മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യന് സമീപത്ത് ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ കുമ്പസാരം കേട്ടു. കുമ്പസാരത്തിൻ്റെ അവസാനം ആശീർവാദം കൊടുത്ത് പാപമോചനം അദ്ദേഹത്തിന് നൽകി. അടുത്ത ക്ഷണത്തിൽ ആ മനുഷ്യൻ കണ്ണുകളടച്ച് തലകറങ്ങി വീണ് പിടഞ്ഞു മരിച്ചു. ഈ വൈദികൻ സാവധാനം തൻ്റെ വേദനയെല്ലാം കടിച്ചിറക്കിക്കൊണ്ട് നൊമ്പരമെല്ലാം സഹിച്ചുകൊണ്ട് കിടന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ മനുഷ്യനും ഈ വൈദികനും എന്നേക്കുമായി തൻ്റെ കണ്ണുകളടച്ചു, ഈ ലോകത്തിൽ നിന്നും യാത്രയായി. ഒരു നല്ല ഇടയൻ്റെ, മറ്റുള്ളവർക്ക് അവരുടെ നൊമ്പര തനിക്ക് തൻ്റെ നൊമ്പരങ്ങളെല്ലാം സഹിച്ചുകൊണ്ടാണെങ്കിലും തൻ്റെ വേദനകൾ സ്വീകരിച്ചുകൊണ്ടാണെങ്കിലും മറ്റൊരു വ്യക്തിയുടെ ആശ്വാസത്തിനായി, മറ്റൊരു വ്യക്തിക്ക് ജീവൻ കൊടുക്കുവാനായി ജീവൻ സമർപ്പിച്ച ഒരു നല്ല ഇടയൻ്റെ, വൈദികൻ്റെ ഉദാഹരണം. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 34 മുതലുള്ള വചനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഒരു പ്രതിപാദ്യമുണ്ട്. അവരോട് അവന് അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. ഇടയനില്ലാത്ത അവസ്ഥ, കാവലും കരുതലും ലഭ്യമാകാത്ത വ്യക്തികളുടെ അവസ്ഥ വളരെ ദൗർഭാഗ്യകരമാണ്. അത് കണ്ടപ്പോഴാണ് യേശു അവരോട് അനുകമ്പ തോന്നിക്കൊണ്ട് പറയുക, അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെയാണ്. നമുക്ക് വലിയൊരു ആശ്വാസമുണ്ട്, നമ്മെ എന്നും പരിപാലിക്കുന്ന, പരിലാളിക്കുന്ന, പരിഗണനയോടുകൂടെ നമ്മെ എന്നും കാത്തു സംരക്ഷിക്കുന്ന ഒരു നല്ല ഇടയൻ നമുക്കുണ്ട് എന്നുള്ളത്. സങ്കീർത്തനം 23 ഏറെ ശ്രദ്ധേയമാണ്. അവിടെ സങ്കീർത്തകൻ പ്രതിപാദിക്കുക, കർത്താവാണ് എൻ്റെ ഇടയൻ,
എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. അങ്ങനെ കർത്താവ് നമുക്ക് ഇടയനായി കൂടെ ഉള്ളപ്പോൾ വലിയ ഒരു കരുതലും ആശ്വാസവും അനുഗ്രഹവും ജീവിതത്തിൽ കടന്നു വരുന്നു. ഇസ്രായേലിൻ്റെ പശ്ചാത്തലത്തിൽ ജെറേമ്യാസ് പ്രവാചകൻ്റെ പുസ്തകം, പ്രവാചകൻ്റെ ശബ്ദം കരുതലില്ലാത്ത ഇടയന്മാരെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ പ്രവാചകൻ പറയുക, ജനത്തെ സംരക്ഷിക്കേണ്ട ഇടയന്മാരെ കുറിച്ച് അരുൾ ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ ആട്ടിൻപറ്റത്തെ ചിതറിച്ചോടിച്ചു, നിങ്ങൾ അവരെ പരിപാലിച്ചില്ല, നിങ്ങളുടെ ദുഷ്കൃത്യങ്ങൾക്ക് ഞാൻ പകരം വീട്ടും. മറ്റുള്ളവരോട് കരുതലില്ലാത്ത, മറ്റുള്ളവരോട് കരുണയില്ലാത്ത ഇടയന്മാരെ വിമർശിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുകയാണ് ജെറമ്യാസ് പ്രവാചകൻ. ഒരു ഇടയൻ്റെ ദൗത്യം തൻ്റെ അജനങ്ങളോട് എന്നും കാരുണ്യവും സ്നേഹവും പ്രദർശിപ്പിക്കുക എന്നതാണ്. കർത്താവ് നമുക്ക് ഇടയനായി ജീവിതത്തിൽ ആശ്വാസമായി ആശ്രയമായി ഉള്ളത് അനുഗ്രഹമായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ, ഒരു കുടുംബത്തിൽ കുടുംബനാഥൻ കുടുംബാംഗങ്ങൾക്ക് ഒരു ഇടയനായി തീരണം. അവരോട് കരുതലുള്ള, അവരെ കാത്തു സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുവാൻ പോലും തയ്യാറാകുന്ന ആ ഒരു സമർപ്പണമുള്ള ഇടയന്മാരായി ഓരോ കുടുംബത്തിലും കുടുംബനാഥന്മാർ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വമുള്ളവർ മാറണം. ഒരു ഇടവകയിൽ, ഒരു സമൂഹത്തിൽ ഇപ്രകാരം തൻ്റെ അജഗണങ്ങൾക്ക് വേണ്ടി തനിക്ക് ഉത്തരവാദിത്വപ്പെട്ട ആ വ്യക്തികളെ എന്നും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ട വലിയ ഒരു ദൗത്യം ഓരോ ഇടയനുമുണ്ട്. ഇടയധർമ്മം എല്ലാ മനുഷ്യ വ്യക്തികളിലും നിക്ഷിപ്തമായിരിക്കുന്നു. നമ്മോടൊപ്പമുള്ള വ്യക്തികളെ പരിപാലിക്കുകയും പരിരാളിക്കുകയും സ്നേഹിക്കുകയും പരിഗണിക്കുകയും ചെയ്യേണ്ടതാണ് നമ്മുടെ ഇടയ ധർമ്മം. ക്രിസ്തു തൻ്റെ ജീവിതത്തെ പറ്റി തന്നെ പറയുക, ഞാൻ നല്ല ഇടയനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10:14 പറയുക, ഞാൻ നല്ല ഇടയനാണ്. തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഹോമിക്കുവാൻ, കാൽവരി മലമുകളിൽ ഒരു യാഗമായി സമർപ്പിക്കുവാൻ തയ്യാറായ ഇടയൻ, ആ ഇടയനാണ് എല്ലാ ഇടയധർമ്മമുള്ളവർക്കും മാതൃക പ്രചോദനം. ചരിത്രത്തിൽ എത്രയോ ഏറെ വ്യക്തികളെ നമുക്ക് കാണുവാൻ സാധിക്കും, തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിച്ച ഇടയന്മാർ, ത്യാഗത്തോടുകൂടെ ജീവിതം മറ്റുള്ളവർക്കായി നൽകിയ, ഹോമിച്ച, ബലിയർപ്പിച്ച ഇടയന്മാർ. നാം ഫാദർ ഡാമിയൻ്റെ കഥ, ജീവിതാനുഭവം കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു യുവ വൈദികനായിരിക്കുമ്പോൾ മൊളോക്കയിലെ കുഷ്ഠരോഗികളുടെ വേണ്ടി സേവനമനുഷ്ഠിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രൊവിൻഷ്യലിന് എഴുതുകയാണ് അനുവാദത്തിനായി. പ്രൊവിൻഷ്യൽ ഈ യുവ വൈദികൻ്റെ ആരോഗ്യ ദൃഢഗാത്രനായ, കഴിവുകളും സിദ്ധികളുമുള്ള ഒരു യുവ വൈദികൻ്റെ കത്ത് ലഭിച്ചപ്പോൾ പ്രൊവിൻഷ്യൽ ചിന്തിച്ചു, ഈ വ്യക്തി, ഈ ഒരു വൈദികൻ അപ്രകാരം കുഷ്ഠരോഗികളോടൊപ്പം പോയി സേവനമനുഷ്ഠിക്കണമോ. പ്രൊവിൻഷ്യൽ തൻ്റെ കൗൺസിലേഴ്സിന് ഈ കത്ത് കാണിച്ചു, അവരുമായി ചർച്ച ചെയ്തു. എന്നിട്ട് അദ്ദേഹം മറുപടി നൽകിയത് ഇപ്രകാരമാണ്, യു മേ ഗോ ആൻഡ് സ്റ്റേ ദേർ ആസ് ലോങ് ആസ് യുവർ ഡിവോഷൻ ഡിക്റ്റേറ്റ്സ്, ആസ് ലോങ് ആസ് യുവർ ഡിവോഷൻ ഡിക്റ്റേറ്റ്സ്. അതായത് അച്ഛൻ്റെ ആ സമർപ്പണം നയിക്കുന്നതുവരെ
അവിടെ പോയി സേവനം അനുഷ്ഠിക്കുക. നമുക്കറിയാം ഫാദർ ഡാമിയന്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ സമർപ്പണം നീണ്ടു നിൽക്കുക. കാൽവരി മലയിൽ കുരിശിൽ അവസാന തുള്ളി രക്തം ചിന്തിക്കൊണ്ട് തൻ്റെ അജഗണങ്ങൾക്കായി ജീവിതം സമർപ്പിച്ച ആ നല്ല ഇടയൻ്റെ മാതൃകയിൽ ഒരു കുഷ്ഠരോഗിയായി കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുകയും അവരോടൊപ്പം കഴിഞ്ഞ് അവരുടെ ഇടയിൽ തന്നെ വച്ച് മരിക്കുകയും ചെയ്യുമ്പോഴാണ്. 1889 ഏപ്രിൽ മാസം 15 തീയതി ഫാദർ ഡാമിയൻ മരണമടയുന്നു. ബെനഡിക്ട് 16 മാർപ്പാപ്പ 2009 ഒക്ടോബർ 11 തീയതിയാണ് അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി അൾത്താരിയുടെ വണക്കത്തിലേക്ക് ഉയർത്തിയത്. ആടുകൾക്ക് വേണ്ടി സ്വജീവിതം സമർപ്പിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗത്തോടുകൂടെ ജീവിക്കുവാൻ തയ്യാറായ ഒരിടയൻ. ഓഷ്വിറ്റ്സിലെ നാസി ക്യാമ്പിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥന്റെ സിംഹഗർജനം ഒരു ദിവസം ഉയർന്നു. അദ്ദേഹം ചോദിച്ചത് ഇപ്രകാരമാണ്: Who is that Polish swine ready to die for this man? അതായത്, ഈ മനുഷ്യന് വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറായ ആ പോളണ്ടുകാരൻ പന്നി ആരാണ് എന്നാണ്. Who is the Polish swine? അതിന് മറുപടിയായി ലഭിച്ചത്, ഞാനാണ് മാക്സിമിലിയൻ കോൾബേ എന്നല്ല, 1408 നമ്പർ തടവുകാരനായ ഞാൻ എന്നുമായിരുന്നില്ല, അതുമല്ലെങ്കിൽ എൻ്റെ സഹതടവുകാരനായ ഈ കുടുംബനാഥനു വേണ്ടി ജീവൻ സമർപ്പിക്കുവാൻ തയ്യാറായ ഞാൻ എന്നുമായിരുന്നില്ല. മറുപടി ഇതായിരുന്നു: ഞാൻ ഒരു കത്തോലിക്ക പുരോഹിതൻ. ഒരു പുരോഹിതൻ, ഒരു ഇടയൻ തൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി സമർപ്പിക്കുവാൻ തയ്യാറായി ഇരിക്കണം. അതാണ് യഥാർത്ഥ ഇടയധർമ്മം. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആർച്ച് ബിഷപ്പ് ഓസ്കർ റൊമേരയെ 2015 മെയ് മാസം 15 തീയതിയാണ് അൾത്താരയുടെ വണക്കത്തിലേക്ക് ഉയർത്തിയത്. ഓസ്കർ റൊമേരോ സാൻ സാൽവദോറിലെ 4 ബിഷപ്പായിരുന്നു. തൻ്റെ ജനങ്ങളുടെ പ്രയാസങ്ങൾ കണ്ട്, അവരുടെ ജീവിതത്തിൽ നീതിയും സത്യവും നിഷേധിക്കുന്നത് കണ്ട് ശബ്ദമുയർത്തിയ ഒരു നല്ല ഇടയൻ. അവർക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ അദ്ദേഹത്തിന് മടിയില്ലായിരുന്നു. അവർക്ക് വേണ്ടി ശബ്ദമുയർത്തി, അങ്ങനെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറി ആ നല്ല ഇടയൻ. പക്ഷേ അതിൻ്റെ പരിണത ഫലം അന്നത്തെ അധികാരിക വൃന്ദവും മർദ്ധകരും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. സാൻ സാൽവദോറിലെ ഡിവൈൻ പ്രോവിഡൻസ് ആശുപത്രിയിൽ 1980 മാർച്ച് മാസം 14 തീയതി വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിൻ്റെ നേരെ നിറയൊഴിച്ചു. അദ്ദേഹത്തിൻ്റെ രക്തത്തുള്ളികൾ ആ അൾത്താരയിൽ ചിതറി വീണു. അങ്ങനെ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി, തൻ്റെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്നതിനു വേണ്ടി അൾത്താരയിൽ രക്തസാക്ഷിത്വം വരിച്ച ഒരു നല്ല ഇടയൻ. അദ്ദേഹം എൽ സാൽവദോറിലെ ഒരു ദിനപത്രമായ എക്സൽസോറിൽ 1980 ഫെബ്രുവരി മാസം മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖ സംഭാഷണത്തിൽ പറഞ്ഞത്, ഈ എൽ സാൽവദോറിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിലകൊള്ളണം, എന്നെ എതിർക്കുന്നവരുടെയും എൻ്റെ ശത്രുക്കളുടെയും നന്മയ്ക്കു വേണ്ടി, നല്ല ഭാവിക്കു വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കണം. ഒരു ബിഷപ്പ് വേണമെങ്കിൽ മരിച്ചേക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സഭ, ദൈവജനം മരിക്കുവാൻ പാടില്ല. അങ്ങനെ
ചരിത്രത്തിൽ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുകയും ജീവിതം ഒരു ഹോമബലിയായി സമർപ്പിക്കുകയും ചെയ്യുന്ന ഇടയന്മാരുടെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് ഇവർ നമുക്ക് നൽകുന്ന സന്ദേശം? മറ്റുള്ളവർക്ക് വേണ്ടി കരുതൽ നടത്തുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗമെടുക്കുവാൻ, അങ്ങനെ നമ്മുടെയും ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹോമബലിയായി സമർപ്പിക്കുവാൻ. യേശു എന്ന നല്ല ഇടയൻ ഇപ്രകാരം തൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. അവിടുന്ന് പറയുക, ഞാനാണ് ആടുകളുടെ വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈ ഇടയൻ്റെ മാതൃകയിൽ ഇന്ന് കൂടുതൽ ഇടയന്മാർ സമൂഹത്തിലേക്ക് കടന്നു വരണം. ആ ഇടയൻ്റെ ശബ്ദം നാമും തിരിച്ചറിയണം. നമുക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്ന ഒരു സ്നേഹമയ്യായ ഒരു ഇടയൻ നമുക്കുണ്ട് എന്നുള്ളത് വലിയ ഒരാശ്വാസമാണ്. ആ ഇടയൻ എന്നും കരുതലോടുകൂടെ നമ്മെ നയിക്കുന്നു, നമ്മെ മുന്നോട്ട് ജീവിതപാതയിൽ നയിക്കുകയും കൈപിടിച്ച് നടത്തുന്നു. അതോടൊപ്പം തന്നെ ആ ഇടയൻ്റെ മാതൃകയിൽ മറ്റുള്ളവരെ കൈപിടിച്ച് നടത്തുവാൻ, മറ്റുള്ളവരെ ചേർത്ത് നടത്തുവാൻ വേണ്ടിയുള്ള വലിയ ഒരു ദൗത്യം, ഉത്തരവാദിത്വം ഓരോ വ്യക്തിക്കുമുണ്ട്. പ്രത്യേകിച്ച് കുടുംബങ്ങളുടെ സാഹചര്യത്തിൽ, കുടുംബത്തിലെ ഒരു വ്യക്തി പോലും അനാഥരായി ഏകാന്തരായി അവഗണിക്കപ്പെടുവാൻ പാടുള്ളതല്ല. അവർക്ക് വേണ്ടി ത്യാഗമെടുക്കുന്ന, അവരെ സ്നേഹിക്കുന്ന, എന്നും അവരെ പരിലാളിക്കുന്ന, പരിപാലിക്കുന്ന ഒരു ഇടയനായി നാം മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഇടയധർമ്മം ഇന്ന് സമൂഹത്തിൽ പൂർത്തിയാകുക. ഇന്നത്തെ സാഹചര്യത്തിൽ നാം ഇപ്രകാരം ഒരു ഇടയരായി നാമും ഇടയന്മാരായി, ഇടയരായി ഈ ഇടയധർമ്മം പാലിക്കുന്നവരായി മാറുമ്പോൾ തീർച്ചയായും നമ്മുടെ ക്രൈസ്തവ ജീവിത സാക്ഷ്യം മഹത്തരമായി മാറുന്നു. ഇതാണ് ആർച്ച് ബിഷപ്പ് ഓസ്കൽ റൊമേരയും മാക്സിമിലിയൻ, വിശുദ്ധനായ മാക്സിമിലിയൻ കോൾബെയും, അതോടൊപ്പം തന്നെ നാം കണ്ട ഫാദർ ഡാമിയനും ഒക്കെ നമുക്ക് പകർന്നു നൽകുന്ന പ്രചോദനവും മാതൃകയും. ഇവരുടെ ധന്യ പാദങ്ങൾ പിന്തുടർന്നുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ മറ്റുള്ളവർക്ക് ആശ്വാസം പകരുന്ന, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകുന്ന നല്ല ഇടയന്മാരായി തീരുവാൻ പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങ് കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങ് ഞങ്ങൾക്ക് എന്നും പരിപാലിക്കുന്ന ഇടയനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് ആശ്വാസമാണ്, അനുഗ്രഹമാണ്. അങ്ങയുടെ ആ മാതൃക പിന്തുടർന്നുകൊണ്ട് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങളോടൊത്ത് വസിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസം പകരുന്ന, അവർക്ക് കരുതൽ നൽകുന്ന ഇടയന്മാരായി മാറുവാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണമേ. പ്രിയമുള്ളവരെ, സമൂഹത്തിൽ ഒരു വ്യക്തിയും ഒറ്റക്കാകരുത്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു വ്യക്തിയും അവഗണന അനുഭവിക്കുവാൻ ഇടയാകരുത്. പരസ്പരം ത്യാഗമെടുത്തുകൊണ്ട്, പരസ്പരം കരുതൽ നൽകിക്കൊണ്ട് നല്ല ഇടയന്മാരായി തീരുവാൻ പരിശ്രമിക്കാം. ക്രിസ്തു പറയുന്നത് ഇതാണ്, ഞാൻ നല്ല ഇടയനാണ്. ആ ക്രിസ്തു നമ്മെ പരിപാലിക്കുന്നത് പോലെ ആ ഇടയൻ്റെ സ്നേഹവലയത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം സുരക്ഷിതമായിരിക്കുന്നത് പോലെ മറ്റുള്ളവരുടെയും ജീവിതത്തിൻ്റെ സുരക്ഷിതത്വവും അവരുടെ ആശ്രയവും നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് നല്ല ഇടയന്മാരായി സമൂഹത്തിൽ വ്യാപരിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.